കല്യാണം വന്നിങ്ങ് തലേക്കറിയേട്ടാ. അവിടെ ഓർണമെന്റ്സും കോസ്റ്റ്യൂംസും ഒന്നും എടുത്തിട്ടില്ല. അതെന്താ? അല്ല, ഏട്ടൻ വന്നിട്ട് അതിനൊന്നും കാര്യമില്ലടാ. എന്റെ സെലക്ഷൻ വളരെ മോശമാണെന്ന് എനിക്കറിയില്ല. ഷാർപ്പ് 10 o'clock നമ്മുടെ എടപ്പള്ളി ബ്രാഞ്ചിൽ ഒരു സ്റ്റാഫ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നില്ലേ? അറേഞ്ച് ചെയ്യും സർ. 10 AM സ്റ്റാഫ് മീറ്റ്, 11:30 ക്വാളിറ്റി കൺട്രോൾ ഡെമോൺസ്ട്രേഷൻ. ഗുഡ്, താങ്ക് യു സർ. തൻ്റെ പേരെന്താന്നാ പറഞ്ഞേ? ശ്രീബുദ്ധൻ. ഡെമോൺസ്ട്രേഷൻ ക്യാൻസൽഡ്. പറയുന്നത് മാത്രം ചെയ്താൽ മതി സർ. സാറേ, വണ്ടി കേടായിപ്പോയി, അടുത്ത ജംഗ്ഷനിൽ ഒന്ന് വിടുമോ? അതിനെന്താ, കയറിക്കോ. ശരി സർ. ചേച്ചി, എന്താടാ ചിരിക്കുന്നേ? അല്ല, ചേട്ടനിപ്പോഴും ആ പഴയ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ലല്ലേ. എന്ത്, സ്ത്രീവിരോധമേ? ഞാൻ കരുതി കാനഡ ചെന്നപ്പോ വല്ല മദാമമാരും അതൊക്കെ ശരിയാക്കിയിട്ടുണ്ടാവും. അയ്യോ, ഇങ്ങനെ നോക്കല്ലേ ഏട്ടാ, ഞാനങ്ങ് ദഹിച്ചു. ഒരു തമാശ പറയാനും പറ്റത്തില്ലേ? അല്ല, ഇതൊക്കെ അങ്ങ് മാറാൻ പോവാട്ടോ. എയർപോർട്ടിൽ വെച്ച് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഏട്ടന്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. അച്ഛന്റെ ഫ്രണ്ട് ആ ഉണ്ണിത്താനങ്ങളുടെ മോളുമായിട്ട്. എന്താ ബിയേട്ടാ, എന്തോ ഒരു മിസ്സിങ്. കല്യാണക്കാരും പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്ക് മിസ്സിംഗ് ആയോ? നീ ഒന്ന് ഇറങ്ങി നോക്കിയേ. എന്തു നോക്കാൻ? ഇറങ്ങടാ, ഞാൻ പറയാം. താനോട് ഇറങ്ങിക്കോ. ശരി സർ. ദൈവമേ, കൊലച്ചതിയായിപ്പോയി. കാനഡ എന്നല്ല, കടൽ നടി കൊണ്ടാക്കിയാൽ ഇങ്ങനെ നന്നാവൂല. ഒരു സ്ത്രീ വിരോധി വന്നേക്കുന്നു. തൻ്റെ ക്യാഷ് വല്ലതും ഉണ്ടോ? ഇല്ല. താനൊക്കെ എവിടുത്തെ മാനേജറാണ്?